ഹായ്, വെൽക്കം ടു രാജേഷ് കിച്ചൻ. ഞാൻ ചെയ്യാൻ പോണത് മുട്ട മുരിങ്ങയില തോരനാണ്. വളരെ ഈസിയാണ്, വളരെ ടേസ്റ്റിയുമാണ്. അപ്പോൾ നമ്മൾ സാധാരണ മുരിങ്ങയില തോരൻ വെക്കാറുണ്ട് അല്ലേ? മുരിങ്ങയില തോരൻ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കുട്ടികളൊന്നും കഴിച്ചു എന്ന് വരില്ല. അപ്പോൾ ഇതിൻ്റെ കൂടെ ഈ മുട്ടയും കൂടി ഇട്ടിട്ട് നമ്മൾ തോരൻ വെക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റാണ്, കുട്ടികൾക്ക് ഇഷ്ടാവുകയും ചെയ്യും. ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ മുട്ട കഴിക്കാത്തവർക്കാണെങ്കിൽ ആ മുട്ട ഇടുന്ന പാർട്ട് ഒന്ന് സ്കിപ്പ് ചെയ്താൽ മതി, ബാക്കി സെയിം എല്ലാം അതേപോലെ തന്നെ മുരിങ്ങയില തോരനുണ്ടാക്കി. നല്ല വളരെ ടേസ്റ്റിയാണ്. നല്ല മുരിങ്ങയിലയുടെ ഗുണങ്ങളൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്തിട്ട് റെസിപ്പി ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ചെയ്യാമെന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് മുട്ട മുരിങ്ങയില തോരനുണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് മുരിങ്ങയില എടുത്തിട്ടുണ്ട്. ഞാൻ ആ മുരിങ്ങയില നല്ലോണം ക്ലീൻ ചെയ്ത് സ്ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇതിലിപ്പോൾ ഒരു 3 പിടി മുരിങ്ങയില ഉണ്ടാവും. നല്ല ഫ്രഷ് മുരിങ്ങയിലയാണ്, നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ മുരിങ്ങയിലയാണ്. അപ്പോൾ ഇതൊന്ന് കഴുകി സ്ട്രെയിൻ ചെയ്ത് വെച്ചേക്കുന്നതാണ്. പിന്നെ എടുത്തേക്കുന്നത് 2 കോഴിമുട്ടയാണ്. പിന്നെ വറുത്തിടാൻ വേണ്ടിയിട്ട് ഉണക്കമുളക് 3 എണ്ണം, കുറച്ച് അരി, പിന്നെ വേണ്ടത് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കടുക്. പിന്നെ നമുക്ക് ചതയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ചതച്ചിടാൻ വേണ്ടിയിട്ട് നാളികേരം 1 ടേബിൾ സ്പൂൺ നാളികേരം എടുത്തിട്ടുണ്ട്. 1-3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 2-3 കഷ്ണം ചുവന്ന ഉള്ളി, ഇത്തിരി മഞ്ഞൾപ്പൊടി. ഇത് ചതയ്ക്കാൻ ആവശ്യമുള്ളതാണ് കേട്ടോ. പിന്നെ വെളിച്ചെണ്ണ, കുക്കിങ്ങിന് വെളിച്ചെണ്ണ വേണം. അപ്പോൾ ഞാനിത് ആദ്യം തന്നെ ഇതൊന്ന് ചതച്ചെടുക്കട്ടെ കേട്ടോ. ഞാൻ ആ ഉള്ളിയും പച്ചമുളകും കൂടെ നമ്മുടെ ചെറിയ കല്ലുണ്ടല്ലോ, മുളക് ചതയ്ക്കുന്ന കല്ലിൽ വെച്ചിട്ട് പതുക്കെ ഒന്ന് ചതച്ചെടുത്തു. എന്നിട്ട് കൈ വെച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. നമ്മൾ മിക്സിയിലൊക്കെ ചതയ്ക്കുമ്പോൾ ഇവരിങ്ങനെ അരഞ്ഞ് പോണൊരു ഫീലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും തോരനും അവിയലിനൊക്കെ ശരിക്കും ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ്. കൈ വെച്ചിട്ട് നല്ലോണം ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്യും. ഉള്ളിയും പച്ചമുളകും അരിഞ്ഞിട്ടാലും മതി. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ടൊന്ന് ചതച്ചിട്ടു. അരിഞ്ഞിട്ട പച്ചമുളകും ഉള്ളിയൊക്കെ ചിലപ്പോൾ അങ്ങനെ തന്നെ കിടക്കും. ഞാനതൊന്ന് ആ കല്ലിൽ വെച്ചിട്ടൊന്ന് ചതച്ചെടുത്തു. നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. ഒരിത്തിരി കറിവേപ്പിലും കൂടെ ചേർത്തിട്ട് ഞാൻ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തു കേട്ടോ. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ചൂടായി. 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ അരി, ചോറ് വയ്ക്കുന്ന അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഇലക്കറികളിലൊക്കെ ഇലകളൊക്കെ തോരൻ വയ്ക്കുമ്പോൾ, അതായത് ഇപ്പോൾ മുരിങ്ങയില ചീര ഇലയൊക്കെ നമ്മൾ തോരൻ വയ്ക്കുമ്പോൾ ഒരിത്തിരി അരി ഇതിൻ്റെ കടുകിൻ്റെ കൂടെ വറുത്തിടുന്നത് നല്ലതാണ്. നമ്മൾ ക്യാബേജൊക്കെ വയ്ക്കുമ്പോൾ നമ്മളെപ്പോഴും ഉഴുന്നുപരിപ്പൊക്കെ ഇടാറില്ലേ, അതേപോലെ ഇതൊരു നല്ല ടേസ്റ്റാണ് അതിങ്ങനെ കടിക്കുമ്പോൾ. ഞാനത് ഇടാറുണ്ട്. ഞാൻ മുട്ട ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. കോഴിമുട്ട നമ്മളെടുത്ത് വെച്ചേക്കുന്നത് ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഇതുണ്ടല്ലോ ചതച്ച് വെച്ച കൂട്ട് നാളികേരം ഞാൻ ഈ മുരിങ്ങയിലയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം. നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ നോക്കിയിട്ട് നമുക്കിട്ട് കൊടുക്കാം. നല്ലോണം കൈ വെച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഈ ഇലക്കറികൾ ഇലയൊക്കെ ചീര ആയാലും മുരിങ്ങയില ആയാലും ഒരുപാട് നേരം ഇങ്ങനെ വേവാൻ പാടില്ല. വെന്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഗുണം പോയി എന്നാണ് പറയണത്. നമ്മുടെ മുട്ട നല്ലോണം ആയി വന്നിട്ടുണ്ട്, നല്ലോണം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് മുരിങ്ങയില ഇട്ട് കൊടുക്കുകയാണ്. മുരിങ്ങയില മിക്സ് ഇട്ട് കൊടുക്കുകയാണ്. നല്ലോണം ഇളക്കി കൊടുക്കാം. നല്ല ഈസിയാണ് കുട്ടികളെയൊക്കെ കഴിപ്പിക്കാനായിട്ട്. ഇതേപോലെ മുരിങ്ങയില ഇതേപോലെ തന്നെ സെയിം നമുക്ക് ആ മുട്ടയുടെ ആ ഒരു പാർട്ട് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ സെയിം ഇങ്ങനെ തന്നെയാണ് ഞാൻ മുരിങ്ങയില തോരൻ വയ്ക്കണത്. അപ്പോൾ മുട്ടയൊന്നും കഴിക്കാത്തവർക്ക് അങ്ങനെ ചെയ്യാം. ഇനിയിതിപ്പോൾ
മുട്ടയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. മുരിങ്ങയില എങ്ങനെ വെച്ചാലും നല്ലത് തന്നെയാണ് കഴിക്കുന്നത്. കുട്ടികൾക്കൊക്കെ കുട്ടികളെയൊക്കെ കഴിപ്പിക്കാനായിട്ട് ഇതേപോലെ ഇത്തിരി മുട്ടയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇഷ്ടമാവും. അപ്പോൾ അവർക്ക് ലഞ്ച് ബോക്സിൽ വെച്ച് കൊടുക്കാനും ഒക്കെ നല്ലതല്ലേ. പിന്നെ ഈ പച്ചക്കളറും ഈ മഞ്ഞ മഞ്ഞൾപ്പൊടിയുടെ മഞ്ഞൾ കളറും ഒക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് ആ ഒരു കളർഫുള്ളായിട്ടുള്ളൊരു തോരനൊക്കെ ആകുമ്പോൾ പിള്ളേർക്ക് ഇഷ്ടമാവും. നാളികേരത്തിൻ്റെയും ഉള്ളിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ ഒരു റോ ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറണം. നല്ലോണം ഒന്ന് ഡ്രൈ ആയിട്ട് വരണം. ഈ സമയത്ത് നമ്മൾ ആ ഉപ്പൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. ഞാൻ അതിലേക്ക് ഒരു നുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്തിരി ഉപ്പ് കുറവുണ്ട്. നമ്മുടെ അടിപൊളി മുരിങ്ങയില മുട്ട മുരിങ്ങയില തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. മുരിങ്ങയില റെഡിയാക്കി എടുക്കാൻ മാത്രമേ നമുക്കൊരിതിരി ബുദ്ധിമുട്ടുള്ളൂ. വേഗം ആവില്ലേ, ഇത് ഈസി റെസിപ്പിയല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. മുരിങ്ങയിലൊക്കെ വളരെ പോഷകഗുണങ്ങൾ ഗുണമുള്ള ഇലയല്ലേ. അതിലേക്ക് ഒരു അര ടീസ്പൂൺ എണ്ണയും കൂടെ ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല അടിപൊളി ടേസ്റ്റിലെ മുരിങ്ങയിലത്തോരം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ മുട്ട മുരിങ്ങയിലത്തോരം റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫൈനലി എൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഞാനിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റട്ടെ.